हलो डियर्स नमें चानल स्वागत कई वीडियो या टूल यूस नोकिया विचा की नमक टूल पढ़ अब नम कई क्लास मूं टूल पढ़े लाइन इन वरिद्ध पॉली लाइन सर्किल ई मूं पढ़ी नामि पढ़ानुद्धांगि रेक्टांगि वरकान होम टाब ड्रॉइन परिबन ई कॉप्शन रेक्टांगि रेक्टांगि वरकानी रेक्टांगि सिलक्टा रेक्टांगि വരയ്ക്കാനായിട്ട് സാധിക്കും. ദാ ഈ റെക്ടാംഗിളിൽ ഇവിടെ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ട് അല്ലേ. ഈ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ റെക്ടാംഗിളും കാണും പോളിഗണും കാണും. നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത് റെക്ടാംഗിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റെക്ടാംഗിള് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ റെക്ടാംഗിള് സെലക്ട് ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണിക്കുന്നുണ്ട് അല്ലേ. നോക്കി, ഫസ്റ്റ് കമാൻഡ് എന്താണ് അവർ പറയുന്നത്? സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എവിടെയാണോ റെക്ടാംഗിൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തായിട്ട് പറയുന്നത് സ്പെസിഫൈ അനദർ കോർണർ പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കോർണർ പോയിന്റ് കൊടുക്കുകയാണ്. അപ്പോൾ നോക്കി, നമുക്ക് അവിടെ ഒരു റെക്റ്റാംഗിൾ ക്രിയേറ്റ് ആയി അല്ലേ. അപ്പോൾ ഇത് ഒരു ഓപ്ഷനാണ്, റെക്റ്റാംഗിൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിനി എന്തെടുക്കാം? നമുക്ക് ഷോർട്ട് കീ യൂസ് ചെയ്യാം. റെക്റ്റാംഗിളിലെ ഷോർട്ട് കീ എന്താണ്? റെക്റ്റാംഗിളിൻ്റെ ഫസ്റ്റ് ത്രീ ലെറ്റർ ഏതാണ്? REC ആണ് അല്ലേ. ഈ ഫസ്റ്റ് ത്രീ ലെറ്റർ ആണ് നമ്മുടെ റെക്റ്റാംഗിളിലെ ഷോർട്ട് കീ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? REC എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻറ്റർ പ്രസ് ചെയ്യുക. അപ്പോഴും നമ്മൾ റെക്റ്റാംഗിളിൽ ആക്റ്റീവ് ആയി അല്ലേ, റെക്റ്റാംഗിളിൻ്റെ കമാൻഡ് ആക്റ്റീവ് ആയി. അപ്പോൾ ഞാൻ സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിന്റ് എന്ന് പറയുന്നത് ഞാനൊരു കോർണർ പോയിന്റ് സെലക്ട് ചെയ്യാണ്. ഇനി ഞാൻ വരയ്ക്കാനായിട്ട് പോകുന്നത് ഒരു പെർട്ടിക്കുലർ ഡയമെൻഷനുള്ള റെക്റ്റാംഗിളാണ്. അതായത് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 10 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ വിഡ്ത് എന്ന് പറയുന്നത് ഒരു 5 സെൻറ്റിമീറ്ററുമുള്ള ഒരു റെക്റ്റാംഗിളാണ് ഞാൻ ഇപ്പോൾ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കമാൻഡ് പറഞ്ഞിരിക്കുന്നത് സ്പെസിഫൈ അതർ കോർണർ പോയിന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു കോർണർ പോയിന്റ് കൊടുക്കാം, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയമെൻഷൻ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ലെങ്ത്തും വിഡ്ത്തും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇവിടെ ഏരിയ, ഡയമെൻഷൻ, റൊട്ടേഷൻ എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഡയമെൻഷൻസ് സെലക്ട് ചെയ്യുക. കാര്യം എന്താണ്? നമുക്ക് രണ്ട് ഡയമെൻഷൻ നമുക്കറിയാം. ഞാൻ ഡയമെൻഷൻ സെലക്ട് ചെയ്തു. അടുത്തായിട്ട് പറയുന്നത് സ്പെസിഫൈ ലെങ്ത് ഓഫ് റെക്റ്റാംഗിൾ. നമ്മുടെ ലെങ്ത് എത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? 10 ആണ് അല്ലേ. പിന്നെ 10 കൊടുക്കുകയാണ്, 5 സെൻറ്റർ കൊടുക്കുന്നു. അടുത്തവർ ചോദിക്കുന്നത് വിഡ്ത് ആണ് ചോദിക്കുന്നത്. ഞാൻ വിഡ്ത് ഇപ്പോൾ 5 കൊടുക്കുകയാണ്. അതിനുശേഷം എൻറ്റർ പ്രസ് ചെയ്യുന്നു. അപ്പം നോക്കി, ഒരു റെക്റ്റാംഗിൾ അവിടെ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ആ റെക്റ്റാംഗിളിൻ്റെ ഡയറക്ഷൻ കൊടുക്കുക, എങ്ങോട്ടാണ് വേണ്ടുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തത് അല്ലേ. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ബേസ് വെച്ച് നമുക്ക് അപ്പോർഡ് വേണോ, ഡൗൺവേർഡ് വേണോ, ലെഫ്റ്റിലേക്ക് വേണോ, ഈ 4 ഡയറക്ഷനിൽ എങ്ങോട്ടാണ് വേണ്ടുന്നത് കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു ഡയറക്ഷനിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു റെക്റ്റാംഗിൾ ക്രിയേറ്റ് ആയി. നമുക്കിതിന് ഡയമെൻഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദാ ഓക്കെ, ദാ ഈ ഡയമെൻഷൻ 10 ആണ്. ഇനി അടുത്ത എന്തായിരുന്നു? വിത്ത് ആയിരുന്നു വേണ്ടുന്നത് അല്ലേ. വിത്ത് നമ്മൾ എത്രയാണ് കൊടുത്തത്? 5 ആണ് കൊടുത്തത്. 5 എന്ന് കിട്ടിയത് അല്ലേ. ഈ ഡയമെൻഷൻ്റെ ഒക്കെ നമുക്ക് പിന്നീട് ഞാൻ പറഞ്ഞുതരാം, ഡയമെൻഷനൊക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പിന്നീട് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ റെക്റ്റാംഗിളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 10 × 5 സെൻറ്റിമീറ്റർ ഡയമെൻഷൻ ഉള്ള റെക്റ്റാംഗിൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് നമ്മൾ പഠിച്ചല്ലേ. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ കൊടുത്തിട്ട് റെക്റ്റാംഗിൾ വരയ്ക്കുന്നത് എങ്ങനെയാണ് പഠിച്ചു. നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാം. അതിന് വേണ്ടി വീണ്ടും റെക്റ്റാംഗിൾ സെലക്ട് ചെയ്യുന്നു. സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിന്റ് കൊടുക്കുന്നു. സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിന്റ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇനി അടുത്തത് നോക്കി, ഇവിടെ നമ്മൾ ഡയമെൻഷൻ പഠിച്ചു. ഇനി അടുത്തത് ഏരിയ ആണ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഡയമെൻഷൻ അറിയാം, ലെങ്ത്തോ വിഡ്ത്തോ അറിയാം, അതുപോലെ തന്നെ നമുക്ക് ആ റെക്റ്റാംഗിള് ഏരിയയും നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഏരിയ സെലക്ട് ചെയ്യുകയാണ്. ഏരിയ കൊടുക്കാനായിട്ട് പറയാം. നോക്കി, എൻറ്റർ ദ ഏരിയ ഓഫ് റെക്റ്റാംഗിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഏരിയ 100 ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള ഒരു റെക്റ്റാംഗിൾ ആണ്. ഞാൻ 100 കൊടുക്കുകയാണ്. അതിനുശേഷം എൻറ്റർ പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അവർ ചോദിക്കുന്നത് കാൽക്കുലേറ്റ് റെക്റ്റാംഗിൾ ഡയമെൻഷൻ ബേസ്ഡ് ഓൺ ലെങ്ത്തോ വിഡ്ത്തോ. നമ്മുടെ കയ്യിൽ ഏതാണുള്ളത് അത് കൊടുക്കാനായിട്ടാണ് പറയുന്നത്. ഇപ്പം നമ്മളുടെ കയ്യിൽ ലെങ്ത് ആണ് ഉള്ളത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ലെങ്ത്തിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള ഒരു റെക്റ്റാംഗിളാണ് വരയ്ക്കുന്നത്. അതിൻ്റെ ലെങ്ത് നമുക്കറിയാം, ലെങ്ത് 10 ആണ്. അപ്പോൾ ഞാൻ ലെങ്ത് സെലക്ട് ചെയ്തു. ഇനി അടുത്തത് എൻ്റെ റെക്റ്റാംഗിൾ ലെങ്ത് ആണ് ചോദിക്കുന്നത്. ഞാൻ ലെങ്ത് കൊടുക്കുകയാണ്, 10 ആണ് ലെങ്ത്. ഓക്കെ, 10 കൊടുക്കുന്നു. അതിനുശേഷം എൻ്റെ പ്രസ് ചെയ്യുന്നു. നോക്കിക്കേ, അവിടെ ഒരു റെക്റ്റാംഗിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഡയമെൻഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദാ
ഇതിന് ലെങ്ത് ടെൻ കൊടുത്തു അപ്പോൾ വിഡ്ത് എത്ര ആയിരിക്കും നമുക്കറിയാം ഹൺഡ്രഡ് ആണ് ഏരിയ നമുക്കറിയാം ലെങ്ത് ടെൻ ആണ് നമ്മൾ കൊടുത്തത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വിഡ്ത് എത്ര ആയിരിക്കും വിഡ്ത് ഇൻ ടെൻ ആയിരിക്കും അല്ലേ ടെൻ ഇൻറ്റു ടെൻ ആണ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് അപ്പോൾ വിട്ടും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ദാ ടെൻ എന്ന് വന്നു അല്ലേ അപ്പോൾ നമ്മൾ കൊടുത്ത ഇതിനനുസരിച്ചുള്ള റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടി നമുക്ക് ഒന്നുകൂടെ ഒന്ന് വരച്ച് നോക്കാം ഏരിയ ബേസ് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ എടുക്കുന്നു ഫസ്റ്റ് കോർണർ പോയിന്റ് ചോദിക്കുന്നു അടുത്ത ഏരിയ കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഏരിയ കൊടുക്കുന്നത് 200 ആണെന്ന് വിചാരിക്കാം ഓക്കെ 200 കൊടുക്കുന്നു എൻ്റർ കൊടുക്കുന്നു ഇനി അവർ ചോദിക്കുന്നു ലെങ്ത് വേണോ ലെങ്ത് ആണോ നമുക്കറിയാമെന്ന് വിഡ്ത് ആണോ നമുക്കറിയാമെന്ന് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഞാൻ വിഡ്ത് കൊടുക്കുകയാണ് അതിന് വേണ്ടി വിഡ്ത് സെലക്ട് ചെയ്യുന്നു ഓക്കെ അപ്പോൾ 200 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ എന്ന് പറയുന്നത് വിഡ്ത് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് 10 ആണ് ഓക്കെ അപ്പോൾ ഞാൻ 10 കൊടുത്തു അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുന്നു ഓക്കെ അവിടെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ആയി അല്ലേ അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ഡയമെൻഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ വിഡ്ത് കൊടുത്ത എത്രയാണ് 10 ആണ് ഓക്കെ അപ്പോൾ ഈ ലെങ്ത് എത്ര ആയിരിക്കും 200 ആണ് നമ്മൾ ഏരിയ കൊടുത്തത് അല്ലേ അപ്പോൾ ഈ ലെങ്ത് എത്ര ആയിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് 20 ആയിരിക്കും അല്ലേ 20 × 10 ആണ് 220 ലെങ്ത് ആയിട്ട് അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഏരിയയും ഏതെങ്കിലും ഒരു ഡയമെൻഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കണം നമുക്ക് ബാക്കി ഓപ്ഷൻസ് പഠിക്കാം നോക്കി സ്പെസിഫിക് ഫസ്റ്റ് കോണ്ടർ പോയിന്റ് അത് കൊടുക്കുന്നു അത് നമ്മൾ ഏരിയയും പഠിച്ചു ഡയമെൻഷനും പഠിച്ചു ഇനി അടുത്താണ് റൊട്ടേഷൻ റൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ ഓക്കെ ഏതെങ്കിലും ഒരു ആംഗിളിലാണ് നമുക്ക് റെക്റ്റാംഗിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൊട്ടേഷനായി യൂസ് ചെയ്യാം അപ്പോൾ അവർ ചോദിക്കുന്നത് സ്പെസിഫൈ റൊട്ടേഷൻ ആംഗിൾ ചോദിക്കുന്നു അപ്പോൾ എനിക്ക് 45 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രി ആംഗിളുള്ള ഒരു 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു റെക്റ്റാംഗിൾ ആണ് വേണ്ടത് ഞാൻ 30 കൊടുക്കുകയാണ് അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുന്നു ഓക്കെ ഇനി എന്താ ഏരിയയോ ഡയമെൻഷനോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന ഡയമെൻഷനുള്ളതൊക്കെ നമുക്ക് വരയ്ക്കാം ഞാനിപ്പോൾ തൽക്കാലം എന്താ ജസ്റ്റ് ഒരു നമ്മളൊരു ഉറപ്പായിട്ടൊരു റെക്റ്റാങ്കിൾ ഇങ്ങോട്ട് കൊടുക്കുക ഏതെങ്കിലും ഒരു പോയിന്റ് ആണെങ്കിൽ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ നമുക്ക് ക്രിയേറ്റ് ആയി നമുക്ക് ഈ റെക്റ്റാങ്കിളിലെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാണ് നമ്മൾ വരച്ച റെക്റ്റാങ്കിൾ റെക്റ്റാങ്കിൾ ഹൊറിസോണലുമായിട്ട് എത്ര ആംഗിളാണെന്ന് ക്രിയേറ്റ് ചെയ്തെന്ന് നോക്കാൻ നോക്കിക്കേ ദാ 30 ഡിഗ്രി ആണ് അല്ലേ നമുക്ക് വേണ്ടിയിരുന്ന എന്താണ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ആണ് വേണ്ടിയിരുന്നത് അത് നമ്മളിവിടെ വരച്ചു ഓക്കെ ഇനി നമുക്ക് വീണ്ടും ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം ഇൻക്ലൈൻഡ് ആയിട്ടുള്ള റെക്റ്റാങ്കിൾ തന്നെ വരയ്ക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ റൊട്ടേഷൻ സെലക്ട് ചെയ്യുന്നു ഞാൻ 45 ഡിഗ്രി കൊടുക്കുകയാണേ 30 ഡിഗ്രി അല്ല ഇപ്രാവശ്യം എനിക്ക് വേണ്ടത് 45 ഡിഗ്രിയാണ് 45 ഡിഗ്രി കൊടുക്കുന്നു എൻട്രോ കൊടുക്കുന്നു നമുക്ക് ഡയമെൻഷനും കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം ഡയമെൻഷൻ ഇപ്പോൾ ഞാൻ 20 തന്നെ കൊടുക്കുകയാണ് 20 ലെങ്ത് കൊടുക്കുകയാണ് വിഡ്ത് 10 കൊടുക്കുകയാണ് അതിനുശേഷം ഞാൻ എൻ്റർ പ്രസ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഈ റെക്റ്റാങ്കിളിലെ ലെങ്ത് ഈ റെക്റ്റാങ്കിളിലെ ലെങ്ത് എന്ന് പറയുന്നത് 20 ആണ് വിഡ്ത് എന്ന് പറയുന്നത് 10 ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻക്ലിനേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് 30 ഡിഗ്രി തന്നെ ആയിരിക്കും ഇനി നോക്കി ഇതേപോലെ തന്നെ വീണ്ടും നമ്മൾ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യാണ് എനിക്ക് ഇതേപോലെ തന്നെയുള്ള ഒരു റെക്റ്റാങ്കിൾ വേണം ഇതിന് പാരലായിട്ട് തന്നെയുള്ളൊരു റെക്റ്റാങ്കിൾ വേണം അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ വീട് സെലക്ട് ചെയ്യുന്നു സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിന്റ് എന്ന് പറയുകയാണ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ഫസ്റ്റ് കോർണർ പോയിന്റ് റൊട്ടേഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു എനിക്കിതിൻ്റെ ആംഗിളൊന്നും അറിയത്തില്ല കേട്ടോ ഫസ്റ്റ് ഇവിടെ വരച്ചിരിക്കുന്ന റെക്റ്റാങ്കിൾ ആംഗിളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം എനിക്ക് പക്ഷേ ഇതേ ഡയറക്ഷനിലുള്ള ഒരു റെക്റ്റാങ്കിളാണ് വേണ്ടിയിരുന്നത് അപ്പം ഞാൻ നമ്മുടെ റൊട്ടേഷനെ സെലക്ട് ചെയ്യുന്നു ഇനി ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട് പിക്ക് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് പിക്ക് പോയിന്റ്സ് ഓക്കെ അപ്പം ഞാൻ ഈ പിക്ക് പോയിന്റ്സ് സെലക്ട് ചെയ്യുന്നു അപ്പം അവർ ചോദിക്കുന്നത് സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ് ചോദിക്കുകയാണ് അതായത് എനിക്ക് ഏതിന് പാരലായിട്ടാണ് വേണ്ടുന്നത് അതിൻ്റെ രണ്ട് പോയിൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഞാനിപ്പോൾ ഇത് കൊടുക്കുകയാണ് സെക്കൻഡ് പോയിന്റ് അടുത്ത് വീണ്ടും സ്പെസിഫൈ സെക്കൻഡ് പോയിന്റ് ചോദിക്കും ഞാൻ സ്പെസിഫൈ സെക്കൻഡ് പോയിന്റ് ചോദിച്ചു കണ്ടോ നോക്കിക്കേ നമ്മൾക്ക് നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടി അടുത്ത് സ്പെസിഫൈ അതർ കോർണർ പോയിന്റ് ഡയമെൻഷൻ ഏരിയയൊക്കെ വെച്ച് നമുക്ക് കൊടുക്കാം ഞാനിപ്പോൾ തൽക്കാലം ദാ ഈ ഒരു പോയിന്റിൽ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് നോക്കി നമുക്ക് രണ്ട് ഇപ്പം നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടി അല്ലേ ഈ റെക്റ്റാങ്കിൾ നമ്മുടെ ഈ ഫസ്റ്റ് റെക്റ്റാങ്കിൾ പാരലായിട്ടുള്ളൊരു റെക്റ്റാങ്കിളായിട്ട് നമുക്ക് കിട്ടി അതുപോലെ തന്നെ പിക്ക് പോയിന്റ്സിൻ്റെ വേറെ ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം അതായത് വീണ്ടും റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുന്നത് സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിന്റ് ഞാൻ കൊടുക്കുകയാണ് എനിക്കിനിയും വേണ്ടുന്നത് ഈ രണ്ട് പോയിന്റ്സ് ഈ പോയിന്റിനോട് പാരലായിട്ടുള്ള റെക്റ്റാങ്കിൾ എനിക്ക് വേണ്ടുന്നത് അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം റൊട്ടേഷൻ സെലക്ട് ചെയ്യാം പിക്ക് പോയിന്റ്സ് തന്നെ കൊടുക്കുകയാണ് എനിക്ക് ഫസ്റ്റ് പോയിന്റ് ഇതാണ് സെക്കൻഡ് പോയിന്റ് ഇതാണ് ഇതിന് രണ്ടിനും പാരലായിട്ടുള്ളൊരു റെക്റ്റാങ്കിളാണ് എനിക്ക് വേണ്ടുന്നത് അപ്പോൾ ഞാൻ അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം അടുത്ത സ്പെസിഫൈ നെക്സ്റ്റ്
പോയിന്റ് കൊടുത്തു. അപ്പോൾ എനിക്കൊരു റെക്റ്റാങ്കിൾ കിട്ടി. ഈ രണ്ട് പോയിന്റും പാരലൽ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ എനിക്ക് അവിടെ കിട്ടി. ഇനി നമ്മൾ വീണ്ടും റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് കോർണർ പോയിന്റ് കൊടുക്കുന്നു. നോക്കി ഇവിടെ ഈ റൊട്ടേഷനിൽ തന്നെയാണ് ഈ നമ്മുടെ ഓപ്ഷൻ കിടക്കുന്നത് അല്ലേ. നമുക്ക് നേരെയുള്ള റെക്റ്റാങ്കിൾ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, റൊട്ടേഷനിൽ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സീറോ കൊടുക്കുക. സീറോ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നോർമൽ റെക്റ്റാങ്കിൾ നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൂന്ന് ഓപ്ഷൻസും നമ്മൾ പഠിച്ചു. നമുക്ക് റെക്റ്റാങ്കിളിലെ മറ്റു ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിന്റ് ചോദിക്കുന്നതിന് മുന്നേ ആയിട്ട് നോക്കി ഇവിടെ തന്നെ ഓൾ, ചാംഫർ, എലിവേഷൻ, പില്ലെ, തിക്നെസ്, വിഡ്ത് എന്ന് പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലേ. ഈ ഓപ്ഷൻസോട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ചാംഫർ ആണ്. ചാംഫർ നമുക്ക് സെലക്ട് ചെയ്യാം. ചാംഫർ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ചാംഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഇവിടെ ചോദിക്കുന്നത് സ്പെസിഫൈ ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ് ഓഫ് റെക്റ്റാങ്കിൾ ആണ് ചോദിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ആണെന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം എൻ്റർ പ്രസ് ചെയ്യുന്നു. അടുത്തായിട്ട് സ്പെസിഫൈ സെക്കൻഡ് ചാംഫർ ഡിസ്റ്റൻസ് ചോദിക്കുകയാണ്. ഞാനത് 4 കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റർ കൊടുക്കുന്നു. ഇപ്പം നോക്കി ബാക്കി ഓപ്ഷൻസ് വന്നല്ലേ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വന്നു സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിന്റ് ചോദിക്കുന്നു. ഞാൻ ഇത് ഫസ്റ്റ് കോർണർ പോയിന്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്ത അവർ ചോദിക്കുന്നത് സ്പെസിഫൈ അതർ കോർണർ പോയിന്റ് ആണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ ദാ ഈ ഒരു കോർണർ പോയിന്റ് അങ്ങ് കൊടുക്കുകയാണ്. നോക്കി നമ്മുടെ ഒരു റെക്റ്റാങ്കിൾ അവിടെ ക്രിയേറ്റ് ആയില്ലേ. ഈ റെക്റ്റാങ്കിളിലെ കോർണേഴ്സിൻ്റെ പ്രത്യേകത നോക്കി ദാ ഈ കോർണേഴ്സ് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, അതാ നമ്മുടെ റെക്റ്റാങ്കിൾ ചാംഫർ എൻസുള്ള റെക്റ്റാങ്കിൾ ആയിട്ട് മാറി. ഇതാണ് ചാംഫറിൻ്റെ ഉദ്ദേശം. ഈ റെക്റ്റാങ്കിളിലെ ആ കോർണർ ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി എന്താണ് ഫസ്റ്റ് ചാംഫർ പോയിന്റും സെക്കൻഡ് ചാംഫർ പോയിന്റും. നമ്മുടെ ചാംഫറിൻ്റെ അവിടെ ഞാൻ ജസ്റ്റ് രണ്ട് ലൈൻസ് ഞാൻ ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ചാംഫർ പോയിന്റും സെക്കൻഡ് ചാംഫർ പോയിന്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 5 ഉം 4 ഉം ആണ് കൊടുത്തത് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഒരു ചാംഫർ പോയിന്റ് ആണ് അവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. വീണ്ടും നമുക്ക് ചാംഫർ പോയിന്റ് ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. എന്താ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുന്നു, ചാംഫർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് ചാംഫറിന് 1 ഫസ്റ്റ് ചാംഫർ പോയിന്റ് ഡിസ്റ്റൻസ് 1 കൊടുക്കാം. സെക്കൻഡ് ചാംഫർ പോയിന്റ് ഡിസ്റ്റൻസ് 2 തന്നെ കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് കോർണർ പോയിന്റ് ചോദിക്കുകയാണ്. നമുക്ക് ഡയമെൻഷൻ കൊടുത്തിട്ട് തന്നെ വരച്ച് നോക്കാം. അപ്പോൾ ഡയമെൻഷൻസ് ഇപ്പോൾ കൊടുക്കുകയാണ്. ലെങ്ത്ത് 10 ഉം വിഡ്ത്ത് 10 ഉം ഉള്ളൊരു റെക്റ്റാങ്കിൾ നമുക്ക് ഇവിടെ വരയ്ക്കാം. നമ്മുടെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ആയി അല്ലേ. അപ്പോൾ ചാംഫർ എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും റെക്റ്റാങ്കിളെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചാലും അത് ചാംഫറിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചാംഫർ മാറാനായിട്ട് ചാംഫറിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ 1 ആണ് നമ്മളിപ്പോൾ ലാസ്റ്റ് കൊടുത്ത് 1 ആണ് അല്ലേ. അപ്പോൾ 1 ആണ് ഇവിടെ കിടക്കുന്നത്. നമുക്ക് 0 ആയിട്ട് കൊടുത്തേക്കാം. 0 കൊടുക്കുക, എൻട്രോ കൊടുക്കുക, 0 കൊടുക്കുക, എൻട്രോ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പഴയ പോയിന്റ് നമുക്ക് നോർമൽ റെക്റ്റാങ്കിൾ ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. നമുക്ക് ചാംഫർ പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷനാണ് ഫില്ലറ്റ് എന്ന് പറയുന്നത്. ഫില്ലറ്റും ഈ ചാംഫർ പോലുള്ളൊരു ഓപ്ഷനാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഫില്ലറ്റ് സെലക്ട് ചെയ്തു. ഫില്ലറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് സ്പെസിഫൈ ഫില്ലറ്റ് റേഡിയസ് ഫോർ റെക്റ്റാങ്കിൾ എന്നാണ് ചോദിക്കുന്നത്. ഫില്ലറ്റിൻ്റെ റേഡിയസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഫില്ലറ്റിൻ്റെ റേഡിയസ് 1 കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റർ പ്രസ് ചെയ്യുന്നു. സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിന്റ് ചോദിക്കുന്നു. ഞാൻ ഫസ്റ്റ് കോർണർ പോയിന്റ് കൊടുത്തു. അതിനുശേഷം അടുത്തത് അതേ കോർണർ പോയിന്റ് ചോദിക്കുകയാണ്. ഞാനിപ്പോൾ അതൊരു കോർണർ പോയിന്റ് ഇവിടെ കൊടുക്കുകയാണ്. നമുക്ക് ഏരിയ ഡയമെൻഷനൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ റെക്റ്റാങ്കിളിനെ വരയ്ക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് സെലക്ട് ചെയ്യുകയാണ്. നോക്കിക്കേ, അപ്പോൾ എങ്ങനെയാണ് വന്നത് നോക്കി. നമ്മുടെ റെക്റ്റാങ്കിളിലെ കോണ്ടറിൻ്റെ പ്രത്യേകത കണ്ടോ. ചാംഫർ കൊടുത്തപ്പോൾ ഇങ്ങനെ വന്നു. ഫില്ലറ്റ് കൊടുത്തപ്പോൾ അതാ ഇവിടെ ഒരു ഇങ്ങനൊരു ഷേപ്പാണ് വന്നത് അല്ലേ. ഒരു ആർക്ക് പോലെയാണ് അവിടെ ക്രിയേറ്റ് ആയത്. നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ കോണേഴ്സ് ആർക്ക് പോലെ ക്രിയേറ്റ് ആയി. നമുക്കിതിൻ്റെ റേഡിയസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ റേഡിയസ് ഇത്രയാണ് കൊടുത്തത്, 1 ആണ് കൊടുത്തത് അല്ലേ. അപ്പോൾ നമുക്ക് റേഡിയസ് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ റേഡിയസ് നമുക്ക് 1 എന്നാണ് കിട്ടിയത്. നമ്മൾ കൊടുത്ത റേഡിയസ് 1 ആയിരുന്നു. ആ 1 നമുക്ക് അവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും നമുക്ക് അടുത്ത വീണ്ടും നമ്മൾ റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ഫില്ലറ്റിൽ തന്നെയായിരിക്കും കിടക്കുന്നത് അല്ലേ. നോക്കതേ, നോക്കിക്കേ, ഫില്ലറ്റിൽ തന്നെയായിരിക്കും കിടക്കുന്നത്. നമുക്ക് ഫില്ലറ്റ് മാറാനായിട്ട് എന്ത് ചെയ്യണം, ഫില്ലറ്റ് സെലക്ട് ചെയ്യുക. ഫില്ലറ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കതിന് 0 കൊടുക്കാം, എൻട്രോ കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നോർമൽ റെക്റ്റാങ്കിൾ തന്നെ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും.
ഓക്കെ വീണ്ടും നമുക്ക് അടുത്ത ഓപ്ഷൻസ് പഠിക്കാനായിട്ട് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ചാംഫറും പഠിച്ചു, ഫില്ലറ്റും പഠിച്ചു. ഇനി നമുക്ക് വിത്ത് പഠിക്കാം. വിത്ത് എന്ന് വെച്ചാൽ എന്തായിരിക്കും? റെക്റ്റാങ്കിളിൻ്റെ വിത്ത് ആണ് അല്ലേ. നമ്മൾ പോളിലൈനും പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു വിത്തിൻ്റെ കാര്യം. ഇപ്പം നമുക്ക് ലൈൻ വിത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ലൈൻ വിത്ത് ഇപ്പോൾ ഞാനൊരു 2 കൊടുക്കുകയാണ്, എൻട്രി കൊടുക്കുന്നു. വീണ്ടും ഫസ്റ്റ് കോർണർ പോയിന്റ് ചോദിക്കുന്നു, ലാസ്റ്റ് കോർണർ പോയിന്റ് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 2 വിത്തുള്ള, 2 യൂണിറ്റ് വിത്തുള്ള ഒരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടി അല്ലേ. ഒന്നുകൂടെ ഒന്ന് വരച്ച് നോക്കാം. ദാ വീണ്ടും നമ്മൾ വിത്തിനെ സെലക്ട് ചെയ്യുന്നു. വിത്ത് ഞാൻ 1 കൊടുക്കുകയാണ്, എൻട്രി കൊടുക്കുന്നു. സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിന്റ്, സ്പെസിഫൈ അതർ കോർണർ പോയിന്റ് ഞാൻ വരച്ചു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ നമ്മളുടെ റെക്റ്റാങ്കിളിൻ്റെ വിത്ത് 1 യൂണിറ്റ് ആയിട്ട് മാറി. നമുക്ക് ഇനി നമ്മൾ വീണ്ടും ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് കൊടുത്ത ഓപ്ഷൻസ് ഏതൊക്കെയാണോ അതൊക്കെ ഓണായിട്ട് എടുക്കും. നമുക്ക് ഈ വിത്തിനെ മാറ്റണം അല്ലേ. വിത്തിനെ മാറ്റി നമുക്ക് നോർമൽ വിത്ത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആ വിത്തിനെ വീണ്ടും സെലക്ട് ചെയ്യുക. 1 പകരം നമ്മളവിടെ 0 കൊടുക്കുക, എൻട്രി കൊടുക്കുക. നമുക്ക് നമ്മുടെ നോർമൽ റെക്റ്റാങ്കിൾ നമുക്ക് തിരിച്ചു കിട്ടും. നമുക്കിനി ബാക്കി ഓപ്ഷൻസ് പഠിക്കാം, റെക്റ്റാങ്കിൾ ബാക്കി ഓപ്ഷൻസ് പഠിക്കാം. അതിന് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ അടുത്തതായിട്ട് ദാ ഇവിടെ ചാംഫർ, ഈ ഫില്ലറ്റ്, അതുപോലെ തന്നെ വിത്ത് നമ്മൾ പഠിച്ചല്ലേ. ഇനി എലിവേഷനും തിക്നെസ്സുമാണുള്ളത്. ഈ എലിവേഷനും തിക്നെസ്സും യൂസ് ചെയ്യുന്നത് 3D ഫിഗേഴ്സ് വരയ്ക്കുമ്പോഴാണ്. നമുക്കിവിടെ എലിവേഷൻ സെലക്ട് ചെയ്യാം. എലിവേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം സ്പെസിഫൈ എലിവേഷൻ ഫോർ റെക്റ്റാങ്കിൾ ചോദിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒരു 3 കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ എൻറ്റർ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നോർമൽ റെക്റ്റാങ്കിൾ വരയ്ക്കുന്ന പോലെ ഞാൻ റെക്റ്റാങ്കിൾ വരച്ചു. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ. നമ്മൾ ഈ റെക്റ്റാങ്കിൾ പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നും നമ്മൾ കാണുന്നില്ല. ഞാൻ റെക്റ്റാങ്കിൾ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് പ്രോപ്പർട്ടീസിലേക്ക് പോകുക. അതിനുശേഷം ഇവിടെ നമുക്കൊരു കളറ് സെലക്ട് ചെയ്യാം. യെല്ലോ കളർ ഞാൻ സെലക്ട് ചെയ്യുന്നു. പ്രോപ്പർട്ടീസ് ഒക്കെ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ നോക്കിക്കി, നമുക്കിവിടെ 3D ഫിഗറിൽ എങ്ങനെയാണ് ഇത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ WCS-ൽ നമ്മുടെ മൗസ് പോയിന്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് ടേൺ ചെയ്യുക കേട്ടോ. അതായത് ലെഫ്റ്റ് ക്ലിക്ക് യൂസ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ടേൺ ചെയ്യുക. അപ്പം നോക്കിക്കി, നമ്മൾ ഈ വരച്ച നമ്മുടെ റെക്റ്റാങ്കിൾ അല്ലേ, നമ്മൾ എല്ലോ റെക്റ്റാങ്കിളാണ് വരച്ചത്. എല്ലോ റെക്റ്റാങ്കിൾ എവിടെയാണ് ഇരിക്കുന്നത്? ആ XY പ്ലെയിനിൽ അല്ല ഇരിക്കുന്നത്. നമ്മൾ ആദ്യം വരച്ചൊക്കെ XY പ്ലെയിനിലായിരുന്നു കാര്യം. അതിൻ്റെ എലിവേഷൻ നമ്മൾ 0 എന്ന് സെറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മുടെ എല്ലോ റെക്റ്റാങ്കിളിൻ്റെ എലിവേഷൻ എത്രയാണ് നമ്മൾ കൊടുത്തത്? അതായത് XY പ്ലെയിനിൽ നിന്നും നമ്മൾ 3 ആണ് കൊടുത്തത്. 3 യൂണിറ്റ് ആണ് കൊടുത്തത് അല്ലേ. അതായത് നമ്മുടെ ഈ ഒരു പ്ലെയിനിൽ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ 3 ആയിരുന്നു കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ഹൈറ്റിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ XY പ്ലെയിനിലല്ല നമ്മളുടെ ഈ ഒരു റെക്റ്റാങ്കിൾ ഇരിക്കുന്നത്. നമ്മുടെ എല്ലോ കളറിൻ്റെ റെക്റ്റാങ്കിൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ കൊടുത്തത്, എലിവേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ അതിനെ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് 3D ഫിഗറിലാണ് നമ്മൾ എലിവേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ WCS-നെ മാറ്റി നമുക്ക് ടോപ്പ് വ്യൂ സെലക്ട് ചെയ്യാം. നോക്കിക്കേ, നമ്മളിപ്പം 2D നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും അതിൻ്റെ വ്യത്യാസം മനസ്സിലാവാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, നമുക്ക് റെക്റ്റാങ്കിളിലെ മറ്റു ഓപ്ഷൻസ് നോക്കാം. അതായത് റെക്റ്റാങ്കിളിൽ നമ്മൾ മറ്റൊരു ഓപ്ഷനിലൂടെ കണ്ടായിരുന്നു അല്ലേ. അതായത് തിക്നെസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലൂടെ കണ്ടായിരുന്നു. അത് നമുക്ക് 3D യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു സെറ്റിംഗ്സ് ആണെന്നുണ്ട് അല്ലേ. ഇതിൽ നമ്മൾ ഇവിടെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ ആണ്. അത് 2D വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ 3D മോഡലിംഗ് സെലക്ട് ചെയ്യാം. ദാ 3D മോഡലിംഗ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ദാ ഇവിടെ ഒരു 2D വയർ ഫ്രെയിം ഉണ്ട്, അത് മാറ്റുക. ഷെയ്ഡഡ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ റെക്റ്റാങ്കിൾ ഒന്ന് വരച്ച് നോക്കാം. ദാ ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ ഡ്രോ എന്ന് പറഞ്ഞ പാനലിൽ നമ്മുടെ റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിൾ ഫസ്റ്റ് കോർണർ പോയിന്റ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് തിക്നെസ് സെലക്ട് ചെയ്യാം. തിക്നെസ് ഞാനൊരു 5 ഓടിക്കുകയാണ് കേട്ടോ. ഒരു 5 ഓടിക്കുകയാണ്. അതിനുശേഷം എൻറ്റർ പ്രസ് ചെയ്യുന്നു. ഫസ്റ്റ് കോർണർ പോയിന്റ് ചോദിക്കുന്നു, അടുത്ത കോർണർ പോയിന്റ് ചോദിക്കുന്നു. ഞാൻ സെലക്ട് ചെയ്തു. നമുക്ക് നോക്കിയതാ ഇവിടെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഇതാ നമ്മുടെ ഈ ഒരു WCS-നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പം നമ്മുടെ നമ്മളിപ്പോൾ വരച്ച ഒരു റെക്റ്റാങ്കിൾ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ തിക്നെസ് നമ്മൾ കൊടുത്ത അതേ തിക്നെസ് തന്നെയാണ് നമുക്കവിടെ കിട്ടുന്നത്. ഒന്നുകൂടെ നമുക്കൊന്ന് വരച്ചു നോക്കാം. നമ്മൾ ടോപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ റെക്റ്റാങ്കിൾ എടുക്കുന്നു. റെക്റ്റാങ്കിൾ എടുത്തതിന് ശേഷം തിക്നെസ് കൊടുക്കുക. തിക്നെസ് ഞാനിപ്പോൾ ഒരു 2 കൊടുക്കുകയാണ്, എൻട്രി കൊടുക്കുന്നു. നമ്മൾ നോർമലി വരയ്ക്കുന്ന പോലെ നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. എന്താ നോക്കിക്കുക, അവിടെ ഒരു റെക്റ്റാങ്കിൾ വിത്ത് തിക്നെസ് അവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ, നമുക്കിനി തിരിച്ച് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷനിൽ തന്നെ തിരിച്ചു വരിക. ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ WCS ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ടോപ്പ് ഓപ്ഷൻ നമുക്ക് കിട്ടും അല്ലേ.
ഇവിടുത്തെ ടോപ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് 2D വരയ്ക്കാനുള്ള നമ്മുടെ ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ആയി. നമ്മൾ നോർമലി 2D ഫിഗേഴ്സ് വരയ്ക്കുന്നത് ഈ ഒരു ഡ്രാഫ്റ്റിംഗ് അനോട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ് നമ്മൾ 2D ഫിഗേഴ്സ് വരയ്ക്കുന്നത്. വീണ്ടും നമുക്ക് റെക്ടാംഗിൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ തിക്നെസ് നമുക്ക് 0 കൊടുത്തേക്കാം. നമ്മൾ 2D വരയ്ക്കുന്നത്. നമ്മൾ 2D പഠിക്കുമ്പോൾ നമുക്ക് എലിവേഷൻ്റെയും അതുപോലെ തന്നെ തിക്നെസ്സിൻ്റെയും ഒന്നും യൂസ് ഇല്ല. ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേ ഉള്ളൂ. നമുക്കത് 0 കൊടുത്തേക്കാം. നമുക്ക് നോർമൽ 0 കൊടുത്തേക്കാം. നമുക്ക് ജസ്റ്റ് ഒരു റെക്ടാംഗിൾ എന്ന് വരച്ച് നോക്കാം. നമ്മൾ നോർമൽ രീതിയിൽ നമുക്കൊരു റെക്ടാംഗിൾ വരച്ചു. ഇതാണ് റെക്ടാംഗിളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ ടൂൾസ് പഠിക്കാം. താങ്ക് യു.